ഹായ്, ഇന്ന് ഒരു ഉറുമ്പ് കെണിയാണ് പരിചയപ്പെടുത്തുന്നത്. തേനീച്ചയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഉറുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഉറുമ്പ് വരത്തില്ല. ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പി ചളുക്കി അകത്തേക്ക് കയറ്റി ഇതുപോലൊരു മോഡലിൽ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിടും, ഉപ്പുവെള്ളം ഒഴിച്ചിടണം. അപ്പോൾ പിന്നെ ഉറുമ്പ് എങ്ങനെ വന്നാലും ഇതിലെ ഇവിടം വരെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുള്ളൂ, ഉറുമ്പ് താഴോട്ട് വരത്തില്ല. ഇവിടെ നമ്മൾ ഇത് തേനീച്ചപ്പെട്ടി തൂക്കിയിടും, ഇത് മുകളിലും കൊളുത്തിയിടും. ഇതെങ്ങനെ ഉണ്ടാക്കാം, എത്ര എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, അത് ചിലവരുടെ ചിലവ് കുറഞ്ഞൊരു മാർഗമാണ്, 100% ഫലപ്രദമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടാക്കിയതാണ്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയും കൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകണം. ഇത് നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുക്കും, അതിൻ്റെ ലേബൽ ഒക്കെ നമ്മൾ കളഞ്ഞ് എടുക്കണം. അതിന് ശേഷം അത് ഇതെങ്ങനെ അകത്തേക്ക് ചളക്കണം. ഇത് ഞാനൊരു മരക്കഷ്ണം ഇങ്ങനൊരു ഹോൾ ഇട്ട് എടുത്ത് വെച്ചാണ് ഞാൻ ചളക്കുന്നത്. അടപ്പ് അടച്ചു വെച്ചിട്ട് ചെളക്കുള്ളൂ, എന്നിട്ട് ഇത്തിരി എയർ തുറന്നു വേണം. വീണ്ടും നമ്മൾ ഇങ്ങനെ ചളക്കണം, ചളക്കിയിട്ട് എയർ തുറന്നു വിടണം. ഒരു കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ കൈ അത്ര എത്തുകയാണ്. ചളക്കിയിട്ട് എയർ പിന്നെയും തുറന്നു വരണം. ചളുക്കിയത് ഏതാണ്ട് ഇതിൻ്റെ മുകളിൽ വരെ എത്തി. അപ്പോൾ നമ്മൾ നിർത്താം, ഇനി നമുക്കിത് മുറിക്കണം. അതൊക്കെ ഒരു ബ്ലേഡോ എല്ലാം വെച്ച് മുഴുത്താതെ നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. ഇങ്ങനെ ചളുക്കി നമ്മൾ ഒതുക്കണം. അതിനകത്ത് കൂടുതൽ വെള്ളം കിടക്കാനുള്ള കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആയിട്ടൊരു ഹോൾ ഇടണം. ഈ നൂലും കമ്പിയും ഒക്കെ കയറ്റാനുള്ള ഈ ഭാഗം നല്ല ഹാർഡായതുകൊണ്ട് നമ്മൾ ഇന്ന് തുളയ്ക്കാനായിട്ട് ചൂടായി കൊടുക്കുകയാണ്. വിളക്ക് ഉപയോഗിച്ച് നമ്മൾ ചൂടാക്കുന്നു. ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ കമ്പ് വെച്ച് കുത്തിയാൽ പെട്ടെന്ന് കുറഞ്ഞ് വരുന്നതാണ്. നമ്മൾ നോക്കി ആവശ്യമുള്ള രീതിയിൽ തുറന്നു കിട്ടും. ഹോള് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഉരുകിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിനകത്തൂടെ നൂല് ഇതിനകത്തൂടെ കയറ്റിയെടുക്കണം. ഞാൻ എടുത്തേക്കുന്ന കേരവള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഈ പാവലിനൊക്കെ വലിച്ചു കിട്ടുന്ന നൂല്. ഈ രണ്ടും എടുത്തേക്കുന്ന ഒരു കാരണവശാലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഏകദേശം ഇതിൻ്റെ ഒരു നടുക്ക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു കെട്ടിടുവാണ്. കെട്ടിട്ടിട്ട് ഈ കമ്പി, ഒരു കമ്പി കഷ്ണം എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തൂടെ കെട്ടണം. കമ്പിയും വള്ളി ഇടുന്നത് വെച്ചാൽ വള്ളി തന്നെ കെട്ടി തൂക്കിട്ട് ഇത് കാറ്റടിക്കുമ്പോൾ ഇത് ആടി ഇങ്ങനെ കൂട് വട്ടം കറങ്ങും. അതായത് കമ്പിയാണെങ്കിൽ കമ്പിയിൽ ഇങ്ങനെ ഒരു കൊളുത്ത് പോലെ അതവിടെ കിടന്നു. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ റബ്ബറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്, ഒന്ന് ചുറ്റി കൊടുക്കുക, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ ആവശ്യമില്ല, അതുപോലെ റബ്ബർ ബാൻഡ് ആണെങ്കിലും ഇട്ടാൽ മതി. എന്തെങ്കിലും ഒരു സാധനം ഇട്ടിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഈ റബ്ബറിനൊക്കെ ഇടുന്ന ഷെയ്ഡ് ഇടുന്ന പശ അത് അതിന് വേറെ എന്ത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ MCയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഒട്ടിച്ചാൽ മതി. ഈ ഹോൾ നന്നായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഇതിനകത്തൂടെ ലീക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരിക്കൽ എടുത്ത് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കും. എടുത്ത് ഇവിടെ നീളം ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വേണമെങ്കിൽ വള്ളിയെ പിടിച്ച് വലിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു കുളത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് വളച്ച് കൊടുക്കാം കമ്പി. വളച്ചു ഇവിടെ നമ്മളൊരു 2 തരത്തിൽ വളച്ച് കുറച്ച് 2 വളയം പോലെ ആക്കിയിടും, കാരണം കുളത്തിയിടാൻ എളുപ്പത്തിന്.
റെഡിയായി. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉറുമ്പ് കണി അതുപോലത്തെ ഉറുമ്പ് കണി ഉപയോഗിച്ച് തേനീച്ചപ്പെട്ടി തൂക്കിയിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഈ പരിസരത്തെല്ലാം ഉറുമ്പിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് വരത്തില്ല. പെട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടി വേറൊരു സ്ഥലത്തും തൊടാൻ പാടില്ല, അത് തന്നെ തൂക്കിയിടണം. എന്തെങ്കിലും കാരണം ചെറിയ എന്തെങ്കിലും ഒരു നൂലെങ്കിലും അടുത്ത അങ്ങോട്ടെങ്കിലും ടച്ച് ചെയ്തിരുന്നാൽ അദ്ദേഹം കൂടെ ഉറുമ്പ് പെട്ടിയിലേക്ക് കയറി വന്ന് പെട്ടി ആക്രമിക്കും. ഇത് ഇതിലെല്ലാം ഉറുമ്പ് നടപ്പുണ്ട്. നമ്മൾ ഇത് തൂക്കിയിട്ടേക്കുന്നത് കാണിച്ചുതരാം, ഇതാണ് പെട്ടി. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ ആ നൂലേക്കൂടെ ഇവിടം വരെ വരും. ഇതിനകത്ത് ചിലപ്പോൾ കാണാൻ പറ്റും, ഇത് നീന്തി കിടക്കാൻ ശ്രമിച്ച് ഉറുമ്പ് ഇതിനകത്ത് ചത്ത് കിടക്കുന്ന ഇതിനകത്ത് കാണാൻ പറ്റും. ഉറുമ്പ് ഇവിടം വരെ വന്നു കഴിയുമ്പം ഇത് ഈ ഇവിടുന്ന് ഈ വെള്ളത്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നീന്തി കിടന്നാൽ ഇതിൻ്റെ പുറത്തൂടെ വന്ന് ഇങ്ങനെ ഈ പെട്ടിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ വെള്ളം കാണുമ്പോൾ ഉറുമ്പ് തിരിച്ചു പോകും. നമ്മൾ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും ഉറുമ്പ് ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വീണ് ചത്ത് പൊക്കോളും, ഇതായിട്ട് വരില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട, അതുപോലെ 100% ഫലപ്രദമാണ്. ഒരു ഉറുമ്പ് പോലും താഴോട്ട് വരില്ല. വേറെ ഒരു പ്രശ്നവും ഇതും കൊണ്ട് നമുക്ക് ഇല്ല. തേനീച്ചയ്ക്കും പ്രശ്നമില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.